നമസ്കാരം. സ്ത്രീക്ക് നേരെ തിരിഞ്ഞ ചരിത്രത്തിലെയും ഇതിഹാസങ്ങളിലെയും സമകാലീന സമൂഹത്തിലെയും വ്യക്തികളുടെയും കഥാപാത്രങ്ങളുടെയും ഒന്നിച്ചു ചേരൽ. വേട്ടക്കാർക്കെല്ലാം വ്യത്യസ്ത മുഖച്ഛായകളും സ്വഭാവ രീതികളുമാണെങ്കിലും ഇരയ്ക്ക് എന്നും എപ്പോഴും ഒരേ മുഖം ഒരേ ഛായ. അധർമ്മമാണ് ഇതെല്ലാം എന്ന ഭാവത്തിലിരിക്കുന്ന സതത്തും അകമേ മോഹിക്കുന്നത് ദ്രൗപദി വന്നു കാണാനാണ്. ഹസ്തിനപുരിയിൽ മാത്രമല്ല കോടതി മുറികളിലും ചാനൽ ചർച്ചകളിലും തെളിവെടുപ്പിടങ്ങളിലുമെല്ലാം അവരുടെ കണ്ണുകൾ ശ്രമിക്കുന്നത് ഇരയെ പെണ്ണുടലിനെ പെരും പരുന്തുകളെ പോലെ കൊത്തി വലിക്കാനാണ്. അഴിഞ്ഞ വസ്ത്രം ഊർന്നു പോകാതെ വാരി പിടിച്ചു നിൽക്കുന്ന അവൾ രജസ്വലയാണെന്ന് അറിഞ്ഞിട്ടും ആ നീചൻ അവളോട് ദയ കാണിക്കുന്നില്ലല്ലോ. ഈ കൂടിയവരെല്ലാം കേൾക്കാൻ ഞാൻ ഇത് ആണയിടുന്നു, ഇവനെ ഈ ദുശാസനെ കൊന്ന് മാറു പിളർന്ന് എന്തെങ്കിലും ഇവന്റെ ചോര കുടിച്ചില്ലെങ്കിൽ ഞാൻ ഭീമസേനനല്ല. എടോ വസ്ത്രമില്ലാതെയും നിങ്ങൾക്ക് അവളെ കൊണ്ടുവരാം. ശകുനി അമ്മാവൻ പറഞ്ഞതും ശരിയാണ്. അഞ്ചു പേർക്ക് ഭാര്യയായി വഴങ്ങിക്കൊടുക്കുന്നവർക്ക് എന്ത് കുലീനത. അതേ കർണ, ദാസരുടെ സ്വത്തും പെണ്ണുങ്ങളും എല്ലാം ഈ യജമാനനുള്ളതാണ്. ഇതേ ദുര്യോധനന്റെ നഗ്നമായ തുട ഭവതിക്ക് ഇവിടെ വന്നിരിക്കാം. ഇതൊക്കെ ഇവളുമാർക്ക് രസാണ്. നമസ്കാരം. സയ്യാന ചർച്ചയിലേക്ക് സ്വാഗതം. സ്ത്രീധന ചൂഷണങ്ങൾ ജീവൻ എടുക്കുമ്പോൾ കേരളം ഇതെങ്ങോട്ട്, തുടർമരണങ്ങൾ പഠിപ്പിക്കുന്നത് എന്ത്, മലയാളി മംഗം മറന്നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതില്ലേ? നമുക്ക് സോഷ്യൽ മീഡിയ ബുദ്ധിയോട് ചോദിക്കാം. സുഖു സുഖു, നമ്മൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ, ലജ്ജയ്ക്ക് അപ്പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ നിലവിലെ വ്യവസ്ഥയ്ക്കെതിരെ നമ്മൾ എഫ് ബി ലൈ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുഖു അതിക്രമിച്ചിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അവള് നമ്മുടെ നേതാവിനെ വശീകരിച്ചത് കൊണ്ടല്ലേ ബാക്കിയൊക്കെ പച്ചക്കള്ളം കെട്ടിച്ചമച്ചത്? ദുരുദ്ദേശപരം, രാഷ്ട്രീയ പ്രേരിതം. നിങ്ങൾക്ക് നമ്മുടെ നേതാവിനെ അറിയുന്നതല്ലേ, അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? യുവർ ഓണർ, മാനഭംഗം പേടിച്ച് അവൾ ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടിയതല്ലേ, അല്ലാതെ ആരും തള്ളിയിട്ടല്ലോ. വലിച്ചിഴക്കുന്നത് ശരിയാണോ? ഭീഷ്മ പിതാമഹനും വിതരരും ഒക്കെ എഴുതി പറയട്ടെ. ഞങ്ങൾ പെണ്ണുങ്ങൾ വെറും അടിമകളാണോ? പണയ പണ്ടങ്ങൾ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടേണ്ട